അസ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈയിടെ ആയിട്ട് അതായത് ഏകദേശം ഒരാഴ്ചക്കുള്ളിലായിട്ട് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കൈപ്പയ്ക്കുള്ളിൽ പഴം നിറച്ചിട്ടുള്ള പലഹാരമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് പലരും ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനും തയ്യാറാക്കി നോക്കിയത് നിങ്ങളും കണ്ടിട്ടാവും കണ്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ളൊരു വീഡിയോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലേക്കൺ വരും അതിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ ഈ റെസിപ്പി കണ്ട് ഞാനിതുപോലൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് ഇളം പച്ച കളറിലുള്ളതാണ് കടും കളറിലുള്ളതാവുമ്പോൾ ഇതിനേക്കാളും ഇരട്ടി കയ്പ്പാണ് ഉള്ളത് ഏതായാലും പാവയ്ക്കല്ലേ കയ്പയ്ക്കല്ലേ കയ്പ ഇത് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ളിലുള്ള ഈ ഒരു കുരുവൊക്കെ നമുക്ക് ഇളക്കി മാറ്റാം ഇതുപോലൊരു കത്തി ഉണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി മുഴുവനും നമുക്ക് ഇളക്കി മാറ്റാം ഇതിൻ്റെ കുരുവൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൈപ്പരസം രസം ഒന്നും കൂടെ കുറയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിൽ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ഇട്ട് വയ്ക്കാം പവയ്ക്കയുടെ കൈപ്പിൽ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചിലരൊക്കെ പക്ഷേ എനിക്ക് സംഭവം ഇതിൻ്റെ കൈപ്പ് ഇതുപോലെ മാറിക്കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഇട്ട ഇടുന്നതിൻ്റെ പേരിൽ ഞാൻ ഏതായാലും ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പലരും പല രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത് ചിലർ പഞ്ചസാര ഇട്ടിട്ട് അതിനുള്ളിൽ ഇത് വെച്ചിട്ടാണ് അങ്ങനെയാണ് കാണിക്കുന്നത് ഏതായാലും ഞാനിതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചേർട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും ഇതിൻ്റെ കൈപ്പരസം രസം മാറാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിതുപോലെ ചെയ്തത് ഇനി വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ വേവിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് മർച്ചം തിരിച്ചും ഒക്കെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ഞാൻ കണ്ട വീഡിയോയിലൊക്കെ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഒരു ചാനലിൽ മാത്രമാണ് അതിന് പകരം നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്ത് കണ്ടത് അതിൽ കണ്ടത് വ്യത്യസ്തമായ രീതിയിലാണ് അതായത് ഒരു പുഡിങ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ഈ ഒരു സ്വീറ്റ് ഫില്ല് ചെയ്യുന്നതാണ് കണ്ടത് ഏതായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് ഇപ്പം ഞാനിതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പഴം റോബസ്റ്റ് പഴം വെച്ചുകൊടുക്കുകയാണ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് കണക്കായിട്ടുള്ള പഴം എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ നല്ലൊരു ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് ഈ ചിലതൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ഏതായാലും ഞാനിതിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ആദ്യമായിട്ട് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പം അത് നമുക്ക് ഇഷ്ടപ്പെടുക ഇല്ല എന്നൊക്കെയുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആദ്യമായി ചെയ്യുമ്പോൾ ഞാൻ സാധാരണ കുറഞ്ഞ അളവിൽ മാത്രമാണ് ചെയ്യുക നിങ്ങളായാലും ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ മാത്രം ആദ്യം തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തത് ഓർഗാനിക് ഷുഗറാണ് ഇതൊന്ന് കരമ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരുകി വരട്ടെ അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴൊക്കെ ചെറിയ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തീ കൂടി പോവരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ നിറമൊന്നും മാറി കൂടുതൽ കരിഞ്ഞൊന്നും പോകരുത് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാണ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നും ഇതുപോലെ എടുത്ത് വെച്ചുകൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ എടുത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് മറിച്ചും തിരിച്ചുമിട്ട് കൊടുത്ത് ഇതിൻ്റെ മധുരമൊക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ മറിച്ചും തിരിച്ചുമിട്ട് കൊടുക്കണം ഇനി നമുക്കത് പാനിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഞാൻ സാധാരണ എന്ത് ഏതൊരു ഭക്ഷണം ആദ്യമായിട്ട് ചെയ്യുമ്പോഴേക്കും കുറഞ്ഞ അളവിൽ മാത്രമേ തയ്യാറാക്കാറുള്ളൂ കാരണം നമുക്കത് ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വെറുതെ ഫുഡ് നമ്മൾ പാടിക്കളരുതല്ലോ ഞാൻ നിങ്ങളോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം തയ്യാറാക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഞാൻ ഇത്രയും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് കഷ്ണമൊക്കെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു തീരെ കുറയുമ്പം നിങ്ങൾക്ക് കാണാനൊരു രസം ഉണ്ടാവില്ലല്ലോ ഇപ്പം ഞാൻ പാനൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്യാം നമുക്ക് ടേസ്റ്റ് നോക്കാം ഉണ്ടെന്ന് പലരും പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടാണ് അവർ ടൈറ്റിൽ തന്നെയും കൊടുത്തിട്ടുണ്ടായിരുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏതായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിനൊരു ടേസ്റ്റില്ല പിന്നെ പഴം വെറുതെ നമ്മൾ പഞ്ചസാരയിലൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പം ഉള്ളൊരു രുചിയുണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് ഈ ഒരു പാവയ്ക്കിവിടെ നമ്മളതിൽ ചേർക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇത് കൈപ്പ് രസം കൊണ്ട് കുട്ടികളൊട്ടും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ആദ്യമായി തയ്യാറാക്കുമ്പം ശ്രദ്ധിച്ച് മാത്രം കുറഞ്ഞളവർ മാത്രം തയ്യാറാക്കുക പിന്നെ പാവയ്ക്കയുടെ കൈപ്പ് രസം മാറണമെങ്കിൽ നമ്മൾ പുളിവെള്ളത്തിൽ വേവിച്ചിട്ട് ചെയ്യുന്ന സ്പൈസി ആയിട്ടുള്ള എരിവും പുളിയും ഒക്കെ ചേർന്ന് ആ ഒരു കറിക്ക് മാത്രമേ ഇതിൻ്റെ ഒരു കൈപ്പ് കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടാൻ സഹായിക്കുകയുള്ളൂ എന്നാലും പൂർണ്ണമായിട്ട് ആ ഒരു കയ്പ്പ് മാറിക്കിട്ടൂല ഇൻഷന്നാൽ വീണ്ടും നല്ല റെസിപ്പികളും അതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വെഡിയോ ആയിട്ടൊക്കെ കാണാം അസ്സാമലൈക്കും